എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും ഒരു മുന്തിരിങ്ങയുടെ തണ്ട് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ മുന്തിരിങ്ങയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്ന തണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ക്രാഫ്റ്റാണ്, അത്രയ്ക്ക് വലിയ ഗംഭീര ക്രാഫ്റ്റൊന്നുമല്ല കേട്ടോ. അപ്പം ആദ്യമേ നമ്മൾ ഇതിലേക്ക് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് കളറല്ല, ഒരു സിൽവർ ആക്കറിലെ കളറ് പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തണ്ടിലെല്ലാം പെയിൻ്റ് അടിക്കാം. അപ്പം തണ്ടിൽ പെട്ടെന്ന് തന്നെ ഈ പെയിൻ്റ് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ അതെല്ലാം ഡ്രൈ ആയിക്കോളും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറ് ചൂസ് ചെയ്യണമെങ്കിൽ അതും ചൂസ് ചെയ്യാം. അങ്ങനെ ദേ 3 തണ്ടിലും ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ക്യാൻഡിലാണ്. ക്യാൻഡിലെ കുഞ്ഞുകുഞ്ഞ് പീസാക്കി ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രയോൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡ് കളർ ക്രയോണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പാനിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ക്യാൻഡിലിട്ട് വെച്ച പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉരുക്കിയെടുത്തുകൊണ്ട് വന്നേക്കാണ്. അപ്പോൾ കൂടെ തന്നെ ഐസ് വാട്ടർ, നല്ല തണുത്ത വെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ക്യാൻഡിലും ഉരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യാൻഡിൽ ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പം എല്ലാ മിക്ക ചാനലുകളും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതുമയായിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഞാനും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പം ആദ്യമേ കുറേ പ്രാവശ്യം നോക്കിയപ്പോൾ ഒന്നും സക്സസ് ആയില്ല, തുറന്നു പറയാമല്ലോ, ഒന്നും സക്സസ് ആയില്ല. കുറേ ടൈം ചെയ്തതിന് ശേഷമാണ് ഇത്രയെങ്കിലും ഒത്തത്. അപ്പം എനിക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഞാനത് സക്സസ് ആക്കി എടുത്തു. അത്രയ്ക്ക് ഭംഗിയൊന്നും ഇല്ലെങ്കിലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഓക്കെ, എന്നിരുന്നാൽ പോലും ഞാൻ ആ തണ്ടിലൊക്കെ ക്യാൻഡിൽ ഫ്ലവർ ചെറിയ ചെറിയതായിട്ട് ഉണ്ടാക്കി വെച്ചു. അപ്പം ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കറിയായിരിക്കും. ആദ്യമേ നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ മെഴുകിലേക്ക് മുക്കിയിട്ട് തണ്ടിലേക്ക് ഒട്ടിക്കുക. പെട്ടെന്ന്, അത് ഇത്രത്തെ സെക്കൻഡിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആ ഒരു എന്താ ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ അന്ന് ശ്രദ്ധിക്കുക. അപ്പം തണുത്ത വെള്ളത്തിൽ തന്നെ മുക്കണം, അപ്പോൾ കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. മെഴുക് നല്ല എന്താ ചൂടായിട്ടിരിക്കുന്ന മെഴുകല്ലേ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അറിയാവുന്ന കാര്യമാണ്, പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും ചെയ്തത് തന്നെയാണിത്. അപ്പം ഞാനത് എന്താ നമ്മുടെ ക്യാൻഡിൽ ഫ്ലവറാണ് കുറേ പ്രാവശ്യം, അതായത് നല്ലപോലെ ടൈം എടുത്തോട്ടെ എനിക്കിതൊരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും കുഴപ്പമില്ലാതെ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത തണ്ടിൽ ഞാൻ ചുമ്മാ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ, ഇത് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഫ്ലവേഴ്സ് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ക്യാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, ക്യാൻഡിൽ ഫ്ലവർ പറ്റത്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലേക്ക് ചെയ്യാം. അതായത് നമുക്ക് തെർമോക്കോളിൻ്റെ കുഞ്ഞുങ്ങനെ കളേർഡ് ബോൾസ് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മുത്തുകൾ ഒട്ടിക്കാം, അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഫ്ലവേഴ്സ് ഒട്ടിയാൽ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അതൊക്കെ ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ ഈ ഗ്രേപ്സിൻ്റെ തണ്ടിലെ എന്താ ഫ്ലവർ മേക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം കൂടെ പറയാം. പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.